വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തൻ്റെ വ്യത്യസ്തമായ അവതരണ രീതി കൊണ്ട് മിമിക്രി വേദികളിൽ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയ കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ. ഭാഷകൾക്ക് അതീതമായിട്ടുള്ള മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രി പെർഫോമൻസ് ഒക്കെ വളരെ ആകാംക്ഷയോടെയും അതുപോലെ തന്നെ അത്ഭുതത്തോടെയുമാണ് ഓരോ പ്രേക്ഷകരും കണ്ടിട്ടുള്ളത്. ഈ അടുത്തിടെ ഉണ്ടായ ഒരു വാഹനപടത്തിൽ മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ മിനി സ്ക്രീനുമൊക്കെ നഷ്ടമായ ഒരു ആർട്ടിസ്റ്റായിരുന്നു കൊല്ലം സുധി. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആ അപകടത്തിൽ കൊല്ലം സുധിയോടൊപ്പം സഞ്ചരിച്ചിരുന്നത് ബിനോഡിമാലിയും അതുപോലെ മഹേഷ് കുഞ്ഞുമോനുമായിരുന്നു. സാരമായ പരുക്കളോടെ തന്നെയാണ് ബിനോഡിമാലിയും മഹേഷ് കുഞ്ഞുമോനും ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മരണപ്പെട്ട കൊല്ലം സുധിയുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് ഈ അടുത്തിടെ നമ്മൾ ബിനോഡിമാലിയെ കണ്ടത്. വളരെ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. മഹേഷ് കുഞ്ഞുമോൻ അപകടത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കായി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും സർജറി ഉണ്ടെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നുമല്ലാതെ മറ്റൊരു വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ മഹേഷ് കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്തൊരു വീഡിയോ ഞെട്ടലോടെയാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയും അദ്ദേഹത്തിൻ്റെ ആരാധകരും കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഫാലസുജി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ അപകടത്തിന്റെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് ക്ഷതം സംഭവിക്കുകയും പല്ലുകളെല്ലാം നഷ്ടമാകുകയും ചെയ്തു. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് സങ്കടത്തോടെ അല്ലാതെ ഒരു പ്രേക്ഷകർക്കും കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇത്രയും ആയിരുന്നുവെന്ന് ആ ഒരു വീഡിയോ കാണുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും മനസ്സിലായതും. ഇതുവരെയും തമാശയുടെയും ചിരിയോടെയും നമ്മൾ കണ്ടിട്ടുള്ള മിമിക്രി കലയെ വളരെ ആകാംക്ഷയോടെയും അതുപോലെ തന്നെ അത്ഭുതത്തോടെയും നോക്കിക്കാണാൻ നമ്മളെ പഠിപ്പിച്ച മഹേഷ് കുഞ്ഞുമോൻ എന്ന ഈ ഒരു കലാകാരൻ എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാനായിട്ടും അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ മാറാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം.